എന്താ നിങ്ങളെ കാണിക്കുന്നേ? ഏയ് കുട്ടികളെ, എന്റെ പേര് ജോക്കർ എന്നാണ്. ഞാൻ നിങ്ങൾക്കൊരു മാജിക് കാണിച്ചു തരാൻ വന്നതാണ്. നിങ്ങൾക്ക് മാജിക് കാണണ്ടേ? വാച്ച് ആരുടെ കയ്യിലുണ്ട്? എന്റെ കയ്യിലുണ്ട്. മിടുക്ക, ഇങ്ങത്ത. മനോഹരമായ ഡിജിറ്റൽ വാച്ച്, ഞാനിതിനെ അപ്രത്യക്ഷമാക്കുകയാണ്. ഇതൊന്ന് നോക്കിയേ, നിങ്ങളുടെ കൺമുമ്പിലുള്ള ഈ വാച്ച്. വാച്ച് കാണാതായി. ഇനി വാച്ച് എങ്ങനെ എടുക്കും? ആഹാ, ഞാൻ വാച്ച് തിരിച്ചെടുക്കാൻ പോവാ. ഇനി ക്ലാപ്പ് ചെയ്യൂ. ഇന്നാ പിടിച്ചോ നിന്റെ വാച്ച്. ഇനി ഞാൻ നിങ്ങളെ അപ്രത്യക്ഷമാക്കി കാണിക്കട്ടെ. ഒന്ന് സഹായിക്കണ്ട അനിയ, കുട്ടികളുടെ സന്തോഷത്തിനല്ലേ നിങ്ങൾക്കും അല്പം മാജിക് കണ്ടൂടെ? എന്തിനാ ചൂടാവുന്നേ? മൊബൈൽ നിങ്ങൾക്ക് തിരിച്ചു തരില്ലേ? മൊബൈൽ കാണുന്നില്ല, മാഞ്ഞു പോയി. കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അങ്കിൾ എന്നെ കൊല്ലില്ലേ? ഇന്നാനിയാ നിന്റെ മൊബൈല്. എന്നെ കളിപ്പിക്കുകയാണ്. ഇത്രയും ചെയ്തതല്ലേ? ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് താനിയ. എന്ത് കഷ്ടമാണ് എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട അങ്കിളല്ലേ? അങ്കിളിന്റെ കയ്യിലെ വില്ലങ് അവിടെ പോയി.
സുധീറിന്റെ മെസ്സേജ്. ലെറ്റ്സ് പാർട്ടി ടുനൈറ്റ്. സമീറ, എനിക്ക് വേറൊരു കാര്യമുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല. ഇതെന്താ, വിക്രാന്ത് രുദ്രൻ അയച്ച മെസ്സേജ് ആണല്ലോ. അടുത്ത 24 hours സ്കൂൾ ഒഴിപ്പിച്ചെടുക്കണമെന്ന്. അപ്പോ രുദ്രൻ പറയുന്നു എല്ലാം പറഞ്ഞ പോലെ നടക്കുന്നു, ആളുകളെ അയച്ചിട്ടുണ്ട് സ്കൂൾ ഒഴിപ്പിക്കാനായിട്ട്. ശത്രുവിനെ തോൽപ്പിക്കുന്നതിന് അവരെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ വീക്ക്നെസ് നോക്കിയാണ് നമ്മൾ അവരെ ആക്രമിക്കേണ്ടത്. എന്നുവെച്ചാ നിനക്ക് ശത്രുക്കളെ നേരിടാനുള്ള യഥാർത്ഥ സമയമായിട്ടില്ല. പക്ഷേ ഞാനിവിടെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന അവരെ സ്കൂളിനെ നശിപ്പിച്ചു കളയില്ലേ? ഒരിക്കലുമില്ല. നിന്റെ സ്കൂളിനെ രക്ഷിക്കാനായിട്ട് നീ പോകേണ്ട ആവശ്യമില്ല. മൊബൈൽ ഫോൺ ഇല്ല നിന്റെ കയ്യിൽ. നിനക്ക് ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാമല്ലോ. അവരോട് പറഞ്ഞാൽ മതി നിന്റെ സ്കൂളിൽ കുറെ ഗുണ്ടകൾ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. പോലീസുകാർ വന്ന് അവരെയൊക്കെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയിക്കോളും. എനിക്ക് പോലീസിനെ ഒട്ടും വിശ്വാസമില്ല. കൃഷ്ണ, പോലീസിൽ ഗോവിന്ദനെ പോലെയുള്ള മോശപ്പെട്ട ആളുകൾ ഉണ്ടെന്നുള്ളത് ശരിയാ. എന്നാൽ പോലീസിൽ അയ്യൂബിനെ പോലെയുള്ള നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ. അവരവരുടെ ജീവൻ പോലും വകവയ്ക്കാതെയാണ് സ്വന്തം ജോലി ചെയ്യുന്നത്. പിന്നെ ഗോവിന്ദന്റെ മരണത്തിന് ശേഷം പോലീസിന്റെ മേൽ സമ്മർദ്ദം ഏറിയിരിക്കുക. അവർക്കിനി സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഈ സമയത്ത് ഇവിടെ വരാൻ പറയാൻ ഇപ്പൊ എന്ത് അത്യാവശ്യം ഉണ്ടായത്? എന്തായാലും ഫോണിലൂടെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? ഒന്നിരിക്കണം സുധീർ സാറേ, കാര്യങ്ങൾ ഞാൻ പറയാം. ഇതാരാ? ഇത് രുദ്രന്റെ ആളാ. സ്കൂൾ ഒഴിപ്പിക്കുവാനായി രുദ്രൻ അയച്ചതാണ് ഇയാളെ. രുദ്രനോ? അതെ, രുദ്രൻ തന്നെ. ഇയാളും ഇയാളുടെ കുറച്ച് ആളുകളും സ്കൂൾ ഒഴിപ്പിക്കുവാനായി ചെന്നിരുന്നു. പക്ഷെ അപ്പൊ തന്നെ പോലീസ് അവിടെ ചെന്നവരെ അറസ്റ്റ് ചെയ്തു. പിന്നെ സുധീറിനറിയാമോ, ഇവരവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് അറിഞ്ഞു കഴിഞ്ഞു ഇവരവിടേക്ക് പോവുകയാണെന്ന്. അങ്ങനെയാ പോലീസ് അവിടെ എത്തിയത്. എന്നിട്ട് ഇവരെ എല്ലാം അറസ്റ്റും ചെയ്തു. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തെങ്കിൽ പിന്നെ ഇയാൾ ഇവിടെ എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ ഇറക്കിക്കൊണ്ട് വന്നതാ. ഞാനപ്പോ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവൻ എല്ലാ സത്യങ്ങളും പോലീസിനോട് മണിമണി പോലെ പറഞ്ഞു കൊടുത്തേനെ. പിന്നെ രുദ്രന് പിന്നാലെ നമ്മൾ എല്ലാവരും അകത്തായനെ. ഈ രുദ്രൻ ഇത് എന്താ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. എനിക്ക് തോന്നുന്നത് ആ ഗോവിന്ദനെ പോലെ രുദ്രനും മുഴുത്ത ഭ്രാന്താണെന്നാണ്. ഒരു സ്കൂൾ ഒഴിപ്പിക്കുവാൻ വേണ്ടി ഇവരെ പോലുള്ള ഗുണ്ടകളെ അങ്ങോട്ട് അയക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെന്താ പറയുക? ഒന്ന് പറയട്ടെ സുധീറെ, കറക്റ്റ് സമയത്തിന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ലായിരുന്നു എങ്കിൽ എനിക്ക് പോയി ജസീറിനോട് പറഞ്ഞ് ഇവരെ ഇറക്കിക്കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നു. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ രുദ്രൻ ഒരാള് കാരണം നമ്മളെല്ലാവരും അകത്തായനെ. ചന്ദ്രൻ സാർ, അതെല്ലാം ശരി തന്നെ. ഇനി ഇവനെ എന്താ ചെയ്യാൻ പോകുന്നതൊന്ന് പറഞ്ഞതാ. ഇവനെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. അതിനുവേണ്ടിയാ സുധീറെ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം, ഒരിക്കലും ഈ കാര്യം ഫോണിലൂടെ പറയാൻ പറ്റില്ലായിരുന്നു. കൃഷ്ണ, മോനെ, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? സ്കൂളിൽ പോകണ്ടെന്ന് വെച്ച് സൂര്യൻ ഉദിക്കുന്നില്ല എന്നല്ല, വേഗം എണീക്ക്. മമ്മ കുറച്ചുകൂടെ ഉറങ്ങട്ടെ. മോനെ, വാ വാ വാ, വേഗം എഴുന്നേക്ക്, നമുക്ക് അമ്പലത്തിൽ പോണം. അതുകൊണ്ട് പോയി ബ്രഷ് ചെയ്ത് കുളിച്ച് റെഡിയായിട്ട് വേഗം വാ. പോയി വന്നിട്ട് നമുക്ക് ആഹാരം കഴിക്കാം. ഓക്കെ? അമ്പലത്തിലോ? ആ, രാവിലെ അമ്പലത്തിൽ പോയ പായസം കിട്ടില്ലേ? ആ, പിന്നെ കിട്ടില്ലേ? പക്ഷെ അതിനായിട്ട് ആദ്യം റെഡിയായി അമ്പലത്തിൽ ചെല്ലണ്ടേ?
പിന്നെ കറക്റ്റ് സമയത്ത് പോലീസ് എത്തിയത് എന്തായാലും നന്നായി. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ആദ്യം പോയി ബ്രഷ് ചെയ്യണം. ഇന്നലെ കൃഷ്ണയുടെ സ്കൂളിൽ കുറച്ച് ഗുണ്ടകൾ ചെന്നിരുന്നു. അവര് സ്കൂളിന്റെ വാതിലും ജനലും ഒക്കെ അടിച്ചു തകർത്തു. പക്ഷെ കൃത്യസമയത്ത് പോലീസ് വന്നതുകൊണ്ട് അവർക്ക് കൂടുതലൊന്നും ചെയ്യാനായില്ല. അതെന്തായാലും നന്നായി. വാ മോനെ. ഇതിലുള്ള അഴുക്കൊന്നും പോയിട്ടില്ല. ഇങ്ങനെയാണോ കഴുകുന്നത്? പിന്നെ 400 രൂപയാണ് ഞാൻ തരുന്നത്. ഒരു ദിവസം വരാതിരുന്നാൽ ഞാൻ ആ പൈസ കുറയ്ക്കും. അയ്യോ വേണ്ട, പൈസ കുറയ്ക്കൊന്നും ചെയ്യില്ല, ഞാൻ എന്നും വരാം. ചെല്ല്, ഒന്നുകൂടി ഇതൊന്ന് നല്ല വൃത്തിയായിട്ട് കഴുകു. എവിടെ പോയതാ നീ? ഞാനിപ്പോ എന്താ പറയാ? മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയെന്ന് പറഞ്ഞ പിന്നെ അതോർത്ത് ഇദ്ദേഹം വിഷമിച്ചുകൊണ്ടിരിക്കും. അത് റൂബീനയുടെ അടുത്തൊരു കാര്യം പറയാൻ പോയതാ. കൗസല്യ, നീ മറ്റൊരിടത്ത് ജോലിക്ക് പോയ കാര്യം എനിക്ക് മനസ്സിലായെന്ന് ഇവൾ അറിഞ്ഞാൽ അതോർത്ത് ഇവൾ കൂടുതൽ വിഷമിക്കും. നിങ്ങൾ എന്താ പറയാൻ വന്നത്? ഒന്നുമില്ല. കഷ്ടതകളും നേരിടുന്നതിനുള്ള ശക്തി കൊടുക്കണേ. അവനെന്നും സത്യത്തോടൊപ്പം നിൽക്കുന്നതിനുള്ള ധൈര്യം കൊടുക്കണേ. കാത്തു രക്ഷിക്കണേ. ഭഗവാനെ, എന്റെ മമ്മയും പപ്പയും കൗസല്യാമ്മയും അച്ഛനെയും ചേച്ചിയും കാത്തു രക്ഷിക്കണേ. എനിക്ക് അവരെല്ലാം കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനും പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഭഗവാൻ അവരെ രക്ഷിക്കണം. മോനെ, നീ ഇവിടെ തന്നെ നിൽക്കണം. ഞാനൊന്ന് പോയി തിരുമേനിയെ കണ്ടിട്ട് വരാം, കേട്ടോ? ശരി മമ്മ. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട നിങ്ങളല്ലേ? അങ്കിളിന്റെ കയ്യില് വിലങ്ങ് അവിടെ പോയി. മോനെ, ചിലപ്പോ നിനക്ക് ആള് മാറിപ്പോയത് എന്തോ ആണ്. ഞാൻ നിന്നെ ആദ്യമായിട്ടാ കാണുന്നത്. പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ ഞാൻ അങ്കിളോടല്ലേ പറഞ്ഞത് ഞാൻ നിന്നെ ആദ്യമായിട്ടാ കാണുന്നതെന്ന്. മനസ്സിലായോ? പക്ഷേ പറഞ്ഞാ മനസ്സിലാവില്ലേ? കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാ കണ്ടിട്ടില്ല, കേട്ടല്ലോ. Thank you.
മോനെ, നീ ആരോടാ സംസാരിച്ചത്? ആ പോയത് ആരാ മോനെ? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പരിചയമില്ലാത്തവരോടൊന്നും പോയി സംസാരിക്കരുതെന്ന്. സമീറ, അത് നമ്മളെ സംബന്ധിച്ച് കുറച്ച് പൈസ കിട്ടുന്നതിനുള്ള ഒരു മാർഗമായിരുന്നു. അത് നമ്മൾ ചെയ്തു. പിന്നെ അഭിജിത്തിന്റെ ജീവൻ, നമ്മളും അത് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ പിന്നെ നോക്ക്, സംഭവിച്ചതിനെല്ലാം നീ സുധീറിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. നീ എന്നെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സമീറ. പിന്നെ കമ്പനിയെ ഞാനും ചതിച്ചു എന്ന് സാററിഞ്ഞ അഭിജിത്തിന് സംഭവിച്ചതുപോലെ തന്നെ എനിക്കും സംഭവിക്കും. ഞാനും എന്റെ അഹങ്കാരവും ഇതാ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, ഇന്നലെ നടന്നതിനൊക്കെ മാപ്പ് തരണം. അപ്പേ, ഈ റെസ്റ്റോറൻ്റ് വളരെ ചെറുതാ, പക്ഷെ എന്തു ചെയ്യാം, എൻ്റെ ഹൃദയത്തിന് ഇവിടം ഒരുപാട് ഇഷ്ടമായിപ്പോയി. അതുകൊണ്ടാണ് ഇവിടേക്ക് തന്നെ വന്നത്. ഹാപ്പി ബർത്ത്ഡേ സമീറ. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ ദേഹത്തെ തൊടാൻ? നീ എന്നെ ഒന്ന് വെറുതെ വിടാത്തത് എന്താ സുധീർ? ഞാൻ ഇന്ന് വരെ ഒരേ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനിയും അയാളെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ. അതിന്റെ അഭിയ സമീറ. സമീറ, ഇത് നമ്മുടെ പ്ലാൻ അല്ലായിരുന്നു. അത് നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ? അത് നമ്മളെ സംബന്ധിച്ച് കുറച്ച് പൈസ കിട്ടുന്നതിനുള്ള ഒരു മാർഗമായിരുന്നു. അത് നമ്മൾ ചെയ്തു. പിന്നെ അഭിജിത്തിന്റെ ജീവൻ, നമ്മളും അത് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ പിന്നെ നോക്ക്, സംഭവിച്ചതിനെല്ലാം നീ സുധീറിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. പിന്നെ സമീറ, ഇതൊക്കെ ഇവിടെ ഓഫീസിൽ വെച്ച് സംസാരിക്കുന്നത് സേഫല്ല. ആരെങ്കിലും ഇതെങ്ങാനും അറിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ അവതാളത്തിലാകും. സമീറ, അന്ന് രാത്രി നമുക്ക് മൂന്ന് പേർക്കും വളരെ മോശപ്പെട്ട രാത്രിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇനിയെങ്കിലും അതങ്ങ് മറന്നു കളയുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് രാത്രി സംഭവിച്ചതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ആരും ഇങ്ങനെ വിഷമിക്കേണ്ടതില്ല എന്നാണ്. നീ എന്നോട് പറയുന്നത് നമ്മൾ ചെയ്ത കാര്യത്തെപ്പറ്റി വിഷമിക്കേണ്ട എന്നാണ്. പക്ഷേ ഇതിന്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണല്ലോ. പിന്നെ ഇത് മുഴുവൻ നീ നിന്റെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ചെയ്തത്. ആ നേട്ടത്തിന്റെ അവസാനം, ഞാൻ നമ്മുടെ കമ്പനിയെ ഹാക്ക് ചെയ്തത് ഇതിനായാണ് സുധീർ. എല്ലാവരെയും ഒന്ന് പേടിപ്പിക്കാമെന്ന് വെച്ചു. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആരും സേഫല്ല, ഒന്നും സേഫല്ല. നീ എന്നെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സമീറ. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു വശത്ത് മനസ്സിൽ നിന്നോടുള്ള സ്നേഹം, മറുവശത്ത് സ്വന്തം കരിയറിനെ കുറിച്ചുള്ള പേടി. സമീറ, നീയാണ് ഈ ഹാക്കിങ്ങിന് പിന്നിലെന്നറിഞ്ഞപ്പോൾ
തകർന്നുപോയി. വിക്രാന്ത് സാറിൻ്റെ അടുത്ത് എനിക്ക് നിന്റെ പേര് പറയാനും പറ്റില്ല. പിന്നെ കമ്പനിയെ ഞാനും ചതിച്ചു എന്ന് സാർ അറിഞ്ഞ ആ അഭിജിത്തിന് സംഭവിച്ചതുപോലെ തന്നെ എനിക്കും സംഭവിക്കും. അവരെല്ലാവരും ചേർന്ന് കൊല്ലു എന്നെ. അന്ധമായ സ്നേഹം എനിക്ക് നിന്നോട്. നിന്നോടുള്ള ആ സ്നേഹം കാരണം ഞാൻ ഭ്രാന്തനായിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നെ ഭഗവാനെ ഏൽപ്പിച്ച മിഷൻ ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതൊന്നും അത്ര എളുപ്പമല്ല. ഇതെങ്ങനെ അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. അഭയങ്ങളിലൂടെയാണ് ഇതെല്ലാം ആരംഭിച്ചത്. പക്ഷെ ഇത് അവസാനിപ്പിക്കുന്നത് ഈ ഞാനായിരിക്കും.